പ്രചരണ പ്രവർത്തനങ്ങൾക്ക് യവനിക വീഴാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ പുതുപ്പള്ളി മണ്ഡലത്തിലെ ഏത് മുക്കിനും മൂലയിലും എവിടെ ചെന്നാലും നല്ല പ്രതികരണങ്ങൾ ജയിക്കിന് അനുകൂലമായി. ജയിക്ക് ജയിക്കും, ജയിക്ക് ജയിക്കും, ജയിക്ക് ജയിക്കും. കടകളിലെ, അങ്ങാടികളിലെ, കവലകളിലെ, ബസ്സുകളിലെ, ഹോട്ടലുകളിലെ ഒക്കെ ചർച്ച ജയിക്ക് ജയിക്കും, ജയിക്കും എന്ന രീതിയിൽ ഒരു ട്രെൻഡായി വന്നിരിക്കുന്നു. നിശ്ചയമായും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി ബഹുദൂരം ഇന്ന് മുന്നിട്ട് നിൽക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇനി പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഭൂരിപക്ഷത്തെയൊക്കെ സംബന്ധിച്ച് കൃത്യമായി ബൂത്ത് അടിസ്ഥാനത്തിൽ കണക്കെടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. എന്തായിരുന്നാലും വിജയം ഉറപ്പാക്കിയിരിക്കുന്നു എന്നതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ 28 ദിവസക്കാലം മുൻനിരയിലുണ്ടായിരുന്നു പ്രവർത്തനത്തിൻ്റെ. എന്തൊക്കെ ഘടകങ്ങളാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രതീക്ഷിക്കുന്നത്? ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യത്തിനു ഉയർത്തിപ്പിടിച്ച മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം മതനിരപേക്ഷതയിലൂടെയാണ്. അത് ജനങ്ങൾക്ക് പൊതുവിൽ സ്വീകാര്യമായിരിക്കുന്നു. 2, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഗവൺമെൻറ് സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് വലിയ സ്വീകാര്യത കിട്ടിയിരിക്കും. 3, പുതുപ്പള്ളി അസംബ്ലി മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ ഞങ്ങൾ ജയിച്ചാൽ ഒരു വികസന പരിപ്രേക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അതേ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങൾ ജനങ്ങൾ നന്നായി ശിരസാവഹിച്ചു, നല്ല രൂപത്തിൽ ചർച്ച ചെയ്തു, അതിനൊപ്പം ജനങ്ങൾ നീങ്ങിയിരിക്കുന്നു. 4, 2 പ്രാവശ്യം മത്സരിച്ച ജയിക്കിന് വീണ്ടും ഒരവസരം കൊടുക്കണമെന്ന ചർച്ച പൊതുവിൽ വോട്ടർമാർക്കിടയിൽ വളർന്നു വന്നിരിക്കുന്നു. ഇങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ ആവശ്യമായ ഒരു പശ്ചാത്തലം ഉയർന്നു നല്ല ട്രെൻഡാണ് എങ്ങും എവിടെയും കാണാൻ കഴിയും. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയൊക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള പ്രചരണങ്ങൾ നടത്തി. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അധിക്ഷേപകരമായ പരാമർശങ്ങൾ പോലും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അങ്ങനെ വ്യക്തിപരമായ ഒരു പോരാട്ടം നടത്തേണ്ടതില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങളിലേക്ക് പോകേണ്ട എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഒരു തീരുമാനമായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യത്തിന് എല്ലായ്പ്പോഴും ഒരു നിലപാടും നിലവാരവും ഉയർത്തിപ്പിടിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. ആദ്യം മുതൽ തന്നെ ആരുടെയെങ്കിലും വ്യക്തിപരമായ ഗുണങ്ങളോ ദോഷങ്ങളോ അല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം, മറിച്ച് ഈ നാടിൻ്റെ ജനകീയ പ്രശ്നങ്ങളും വികസന പ്രശ്നങ്ങളുമാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് എന്ന രൂപത്തിലേക്ക് ഞങ്ങൾ ഉന്നയിച്ച ആ മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുത്തു. അതേസമയത്ത് UDF മുഖ്യമന്ത്രിയെയും മകളെയും ജെയ്ക്സി തോമസിനെയും ഭാര്യയെയും എല്ലാം ആക്ഷേപിച്ച് നാനാതരത്തിൽ സൈബർ ആക്രമണവും മറ്റു രൂപത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അവർ ഈ പ്രചരണ രംഗത്ത് വന്നത്. അതേസമയത്ത് ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ഒരിക്കൽ പോലും അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ UDF സ്ഥാനാർത്ഥിക്കെതിരായിട്ടോ UDF നേതാക്കന്മാർക്കെതിരായിട്ടോ ഉന്നയിച്ചുകൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് പോയത്. ഏറ്റവും നല്ല രൂപത്തിലുള്ള നിലവാരത്തിലായിരുന്നു ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം ഉയർന്നു വന്നിട്ടുള്ളത്. UDFന്റെ സഹതാപത്തിലൂന്നിയുള്ള ചർച്ചയെ ഇടതുപക്ഷത്തിന് വികസനത്തിലൂന്നിയുള്ള ചർച്ചകൾ കൊണ്ട് മറികടക്കാൻ കഴിഞ്ഞുവെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എല്ലാ തരത്തിലും UDF ഉയർത്തുന്ന വികാരങ്ങൾ വിവേകത്തിന് വഴിമാറിക്കൊടുക്കുന്ന രംഗം കണ്ടു. ആ വിവേകം വികസനത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിയപ്പോൾ ഉയർന്നു വന്ന വിവേകത്തിൻ്റെ ശൈലിയാണ്. അതേറെ ആവേശകരമായി മാറി. മണ്ഡലത്തിലെ ഓരോ മണൽത്തരി പോലും ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞു ആലങ്കാരികമായി പറയുന്ന പോലെ എല്ലാ വിഭാഗം ജനങ്ങളും വികസന പ്രശ്നങ്ങളെ മുൻനിർത്തി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പൊതു സാഹചര്യം വളർന്നു വന്നു എന്നത് അഭിമാനകരമായി.